ഹലോ ഫ്രണ്ട്സ് എന്തെങ്കിലും വിശേഷം ഞാൻ ശ്രീകല ലവ് മൈ പ്ലാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ അപ്പോൾ എറണാകുളം ജില്ലയിൽ ആലുവയിലാണ് എൻ്റെ സ്ഥലം ചെടികളെ പറ്റിയുള്ള വീഡിയോസ് പിന്നെ ചെടികൾ തേടിയുള്ള എൻ്റെ യാത്രകൾ അതിൻ്റെ യാത്രാ വിവരണങ്ങൾ അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാനലിൽ കൂടുതലായിട്ട് ഇടാറുള്ളത് അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോക്ക് ഒത്തിരി വ്യൂസ് ഉണ്ടായിരുന്നു ഒത്തിരി താങ്ക്സ് കിട്ടോ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം കുറച്ച് നാളൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു വീഡിയോസ് ായിട്ട് കുറച്ച് പേഴ്സണൽ കാര്യങ്ങള് അച്ഛനെ സുഖം ഇല്ലാതെ കിടപ്പിലായിരുന്നു പിന്നെ കുറച്ച് ഹോസ്പിറ്റൽ കേസൊക്കെ ആയതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ പറ്റാറുണ്ടായിരുന്നില്ല വീഡിയോ ഇടാതിരുന്നേലും എൻ്റെ ചെടി യാത്രകൾ താൽക്കാലികമായി നിർത്തേണ്ടി വന്നതിലൊക്കെ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു പക്ഷേ അതിനുള്ള അതിനെല്ലാം ഉള്ള ഉത്തരവായിരുന്നു എൻ്റെ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ ഒത്തിരി പേര് കണ്ടത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ജീവിതത്തിൽ യാദൃശികമായി വരുന്ന പല കാര്യങ്ങളും നമുക്ക് ഫേസ് ചെയ്ത് തന്നെ പോയേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ എല്ലാത്തിനും ഒരു അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് ഉണ്ട് ഒരക്കം വന്നാൽ ഒരു കയറ്റുടനെ ഉണ്ടാവും എന്നെ വിചാരിച്ചുകൊണ്ട് എന്നെ ഞാൻ പുതിയ വീഡിയോകൾ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അപ്പോഴാണ് ഞാൻ അറിയാൻ ഇടയായത് ഞങ്ങളുടെ നാട്ടില് അതിപ്പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ചീര ഞങ്ങളുടെ നാട്ടിൽ റോഡരികിലും പിന്നെ കണ്ടത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ കിടന്ന് വളരുന്നുണ്ട് അത് വളരെ ഡിമാൻഡ് ആയിട്ടുള്ളൊരു ചീരയാണ് ഇലക്കറിയാണ് എന്നുള്ളത് ഞാൻ ഈ അടുത്തിടെയാണ് അറിഞ്ഞത് എന്നാൽ പിന്നെ അത് നിങ്ങളെയും കൂടി കാണിച്ച് തരാം പിന്നെ എൻ്റെ കളക്ഷനിലേക്കും കൂടെ കൊണ്ടുവരാമെന്ന് കരുതിയിട്ടാണ് ഞാനപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോയത് കേട്ടോ അപ്പോൾ സ്ഥലം നമ്മളുടെ നാട്ടിൽ തന്നെ പഴന്തോട് എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു പ്ലാന്റ് ധാരാളമായിട്ട് ഇതിനു മുമ്പും ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇത് വയൽ ചീര എന്നുള്ള പേര് പ്ലാന്റ് ആണെന്ന് ഈ അടുത്തിടെയാണ് ഞാൻ അറിഞ്ഞത് ഞാൻ വയൽച്ചീരയെ പറ്റി ഒരാൾ പറഞ്ഞപ്പോൾ തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്ന ഞങ്ങളുടെ നാട്ടിൽ നിൽക്കുന്നുണ്ടല്ലോ എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ നമ്മളത് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അവിടെ ധാരാളം പ്ലാന്റ്സ് വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്ന ആ ഒരു മീതെ കിടന്ന് പടർന്ന് വളരെ പാടാണ് ചില ചെറിയ തലകൾ ഇങ്ങടേക്ക് നീങ്ങി അപ്പോൾ കുറച്ചധികം എടുക്കാൻ ഇത്രയും പോഷകസമൃദ്ധമായ ഒരു ചീരയാണെന്ന് അറിഞ്ഞപ്പോൾ ദുബായിൽ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വെച്ച് വിൽക്കുന്ന ഒരു ഐറ്റം കൂടിയാണെന്ന് അറിഞ്ഞപ്പോൾ അത് നമ്മളുടെ നാട്ടിൽ ആരും അറിയാതെ കിടന്നു പോവുകയാണല്ലോ എനിക്കും കൂടെ എടുത്ത് കറി വെക്കണമെന്നും എനിക്കും കൂടെ എടുത്ത് വളർത്തണമെന്നും അത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്നും എനിക്ക് തോന്നിട്ടോ പിന്നെ അതിന്റെ തണ്ടൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പെട്ടെന്ന് തന്നെ കുത്തിയാൽ വേര് പിടിക്കുന്ന ഒരു ഐറ്റം ആണെന്ന് കേട്ടോ ഈ ഒരു ചീര കാങ്കോങ് ചീര എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു പവർ ഹൗസ് ഇലക്കറിയാണ് കേട്ടോ ഒത്തിരി പോഷകസമൃദ്ധമായതിനാലാണ് ഇതിന് പവർ ഹൗസ് ഇലക്കറി എന്നുള്ളൊരു പേരും കൂടി വന്നത് സാധാരണയായിട്ട് ഇത് നമ്മളുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ കളയായിട്ടാണ് കാണപ്പെടുന്നത് എന്നാൽ കന്നുകാലികൾക്കുള്ള തീറ്റയായിട്ടും ഇതും പലരും വെച്ച് പിടിപ്പിക്കുന്നുണ്ട് പേര് ശരിക്കും അന്വർത്ഥമാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ വയലിൻ്റെ ഭാഗങ്ങളിലൊക്കെയാണ് കാണാറുള്ളത് വയൽ ചീര എന്തായാലും നല്ലൊരു പേര് കേട്ടോ ഒരു കൗതുകം തോന്നുന്ന പേരാണ് ഇതിൻ്റെ ഇലകൾക്ക് നീണ്ട ഹൃദയത്തിന്റെ ആകൃതിയാണ് കേട്ടോ ഇതിൻ്റെ ഇലകൾ കുറച്ച് നീണ്ടിട്ട് ഹൃദയാകൃതിയിലുള്ള ഇലകളായിട്ടാണ് കാണുന്നത് പിന്നെ ഇതിനകത്ത് പർപ്പിൾ കളറിലൊരു പൂവ് ഉണ്ടാകാറുണ്ട് കേട്ടോ ഇപ്പൊ പൂവ് ഉണ്ടായി നിൽക്കുന്നില്ല പൂവുണ്ടായി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതേപോലെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്താണ് ഇത് ശരിക്കും തഴച്ച് വളരുന്നത് കേട്ടോ പിന്നെ അതേപോലെ ചൈനീസ് വാട്ടർ ക്രസ്സ് പിന്നെ ചതുപ്പിലെ ക്യാമ്പേജ് എന്നൊക്കെ ഉള്ള പേരിൽ ഈ ഒരു ചെടി അറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് കുരുമുളകിനോട് ഏകദേശം സാദൃശ്യമാണെന്നാണ് പറയുന്നത് ഞാൻ എന്തായാലും വെച്ച് കഴിച്ചിട്ടില്ല ഉടനെ തന്നെ വെച്ച് കഴിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയുന്നതാണ് ഇതിൻ്റെ ചെറിയ കട്ടിങ്സ് കുത്തിയാൽ തന്നെ പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നതാണെന്ന് എനിക്ക് കണ്ടപ്പോൾ തന്നെ തോന്നി നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി ചട്ടിയിലോ ഗ്രോബാഗിലോ ഒക്കെ വെച്ച് വളർത്താവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ വേര് വരുന്ന ഒരു ഐറ്റം ആണ് കുറച്ച് നല്ല രീതിയിൽ നനവ് വെച്ച് പുലർത്തേണ്ടതാണെന്ന് ഇതിൻ്റെ തണ്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കറി വെക്കുമ്പോൾ ഇതിൻ്റെ ഇളം തണ്ടുകളും പിന്നെ അതേപോലെ ഇലകളുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് പിന്നെ അതേപോലെ സാലഡിലൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട് കേട്ടോ എന്തായാലും വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഐറ്റം അതായത് ധാതു സമ്പുഷ്ടമായിട്ട് റിച്ച് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മൾ കയ്യിലെടുത്തിരിക്കുന്നത് കേട്ടോ കുറേ ഇലകളൊക്കെ പുഴുക്കുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഓറഞ്ച് പിന്നെ പാല് നേന്ത്രപ്പഴം അതിനോ അതോ അതിൻ്റെയൊക്കെ ക്വാളിറ്റിയോടൊപ്പം തന്നെ ഏകദേശം നിൽക്കുന്ന ഒരു ഐറ്റമാണ് ഈ വയൽ ചീരാ എന്നറിയപ്പെട്ടു ബ്ലഡ് പ്രഷർ പിന്നെ നമുക്ക് ക്യാൻസർ പ്രതിരോധത്തിനുള്ള മരുന്നൊക്കെ ഇതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഇത്രയും അതിഗംഭീരമായിട്ടുള്ളവരായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ കിടന്നിട്ട് ഞാൻ അറിയാൻ വൈകിപ്പോയി എന്തായാലും ഭയങ്കര സന്തോഷം ഇട്ടാ അപ്പോൾ ഞാൻ ഈ ഒരു സ്ഥലത്തൊക്കെ സ്ഥിരമായിട്ട് മുഖ്യസ്ഥങ്ങളിൽ ആദ്യമൊക്കെ എന്താ മോർണിംഗ് വാക്കിനൊക്കെ വരാറുണ്ട് ഇപ്പൊ കുറച്ചായിട്ട് വരാറില്ല അപ്പോൾ ഇവിടെ ദിവസം വന്നിട്ട് പോലും ഞാനിത് അറിഞ്ഞില്ല എന്നുള്ളതാണ് രസം പിന്നെ അത് അവിടെ തൈതാമ ചീരയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ രണ്ടു മൂന്നായിട്ടും ചീരകൾ അതിനവിടെ ഇക്കണ്ടായിരുന്നു കുറെ നാളെ ഇതിലൊക്കെ ഒന്ന് കേറിയിട്ട് വന്നപ്പോൾ ആ ഒരു കൗതുകത്തിന് വീഡിയോ എടുക്കുന്നത് എൻ്റെ കൂട്ടുകാരത്തെയാണ് അപ്പോൾ അവളെയും കൂടി കാണിക്കാൻ ചുമ്മാ ഷോ ഇടാൻ വേണ്ടിയിട്ട് ചുമ്മാ അതിലൊക്കെ ഒന്ന് കയറിയിട്ടോ അപ്പോൾ നമുക്ക് തഴുതാമയുടെ ചീരയൊക്കെ ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്തൊക്കെ അവിടെ ധാരാളം ഉണ്ട് അതൊക്കെ ഞാൻ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഓൺലൈനിൽ വാങ്ങിയ പുതിയൊരു ബാഗാണ് ഇവിടെ വെച്ച് തന്നെ വള്ളി പൊട്ടിപ്പോയി എന്ത് ചെയ്യാനാ അപ്പോൾ അതാ രണ്ട് ടൈപ്പ് ചീരയാണ് നമുക്കിന്ന് ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത് വഴ തഴുതാമയും പിന്നെ അതേപോലെ വയൽ ചീരയാണ് ഇന്നത്തെ താരം തൈതാമയൊക്കെ നമ്മൾ പല വീഡിയോയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് വയൽച്ചീരയുടെ ഒരു ഇലയില് നല്ല കറക്റ്റ് നല്ല ഡിസൈന നല്ല ഡിസൈനുള്ള ഒരു പുഴു കിടന്ന് ചൂട് വെക്കുന്നുണ്ട് നല്ല നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് അങ്ങനെ നമ്മളിത് അവിടെ നിൽക്കുമ്പോൾ അവിടെ തന്നെ കയ്യുണ്ണി നിൽക്കുന്നതാണ് കേട്ടോ കയ്യുണ്യത്തിൻ്റെ തൈകൾ നിൽക്കുന്നതാണ്ട് കയ്യുണ്ണിയൊക്കെ ഇവിടെ എപ്പോഴും ധാരാളം കാണാറുള്ളതാണ് പണ്ട് സ്ഥിരമായിട്ട് കയ്യുണ്യം അന്വേഷിച്ച് നടക്കുന്നതിൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അപ്പോൾ കയ്യുണ്യം കാണുമ്പോൾ എപ്പോഴും ഞാൻ നിശ്ചയനം ഓർക്കും എന്താ മുടി വളരാനായിട്ട് എണ്ണ കാച്ചി സ്ഥിരമായിട്ട് അവൾ എണ്ണ കാച്ചി ഉപയോഗിച്ചിരുന്നു അതേപോലെ തന്നെ അവളെ ഓർക്കുമ്പോൾ എനിക്ക് അവളുടെ നീണ്ട കാർകൂന്തലാണ് ഇപ്പോഴും ആദ്യം മനസ്സിലേക്ക് വരാറുള്ളത് അപ്പോൾ കയ്യുണ്യവും എൻ്റെ ഫ്രണ്ടും തമ്മിൽ എനിക്ക് എപ്പോഴും എന്താ റിലേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട് അവിടെ ഒരു കിഡ്സ് പാർക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ പണിക്ക് വേണ്ടി ധാരാളം ഹിന്ദിക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവർ ഇടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് അപ്പോൾ മിക്ക ദിവസം വൈകുന്നേരങ്ങളിൽ ഇവിടെ വരാനായിട്ട് ഇപ്പോൾ ന്യൂയോർ എന്നെ നിർബന്ധിക്കും സമയമുള്ളപ്പോഴൊക്കെ ഞാൻ കുഞ്ഞിനെയും കൊണ്ട് വൈകുന്നേരം ഇവിടെ വരാറുണ്ട് ഇനിയും എനിക്ക് ഒന്നും കൂടി ഇവിടെ വന്നപ്പോൾ ഇനിയും രണ്ടാമത് നമ്മളുടെ എന്താ മോർണിംഗ് വോക്കൊക്കെ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യണം എന്ന് എനിക്ക് തോന്നി എന്തായാലും ഭയങ്കര സന്തോഷവും അങ്ങനെ പൊട്ടിയ ബാഗും കയ്യിലെടുത്തുകൊണ്ട് ഞാൻ വീണ്ടും അങ്ങോട്ട് പോവുകയാണ് എന്തായാലും ഒരു ലോക്കൽ പ്ലാൻ ഹണ്ടിങ്ങിനെ ഇറങ്ങിയ സ്ഥിതിക്ക് ഞാൻ മറ്റൊരിടത്തൂടെ ഒരു ചെടി കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ എൻ്റെ സുഹൃത്തിനേയും കൂട്ടി അവിടേക്ക് വന്നു അത് മറ്റൊരു കനാലിൻ്റെ ഭാഗമാണ് കേട്ടോ എങ്ങും പച്ചപ്പ് കാണുന്ന ഒരു ഭാഗമാണ് ഈ ഭാഗമൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ചെറുപ്പം കുട്ടിയായിരിക്കുന്ന സമയത്ത് ഈ കനാലിൻ്റെ തുടക്കം തുടങ്ങി അവസാനം വരെ ഒറ്റയ്ക്ക് നടക്കണം എന്നുള്ളത് എൻ്റെ വലിയൊരാഗ്രഹം ആയിരുന്നു പക്ഷേ ഒരിക്കലും സാധിച്ചിട്ടില്ല ഇടയ്ക്കെപ്പോഴും അമ്മയുടെ കൂടെ മാവേലി സ്റ്റോറിൽ പോകുമ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗത്തുകൂടെ ഞങ്ങളിങ്ങനെ കയറി കയറി നടക്കേണ്ടതായി വരാറുണ്ട് അങ്ങനെ ഒരു ഭാഗം മാത്രം അപ്പൊ എൻ്റെ കുട്ടിക്കാലത്ത് ചെറിയൊരു സ്വപ്ന കേട്ടോ ഈ കാണുന്ന ഒരു കനാലിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ് നടക്കുക എന്നുള്ളത് വലിയൊരു ആഗ്രഹം ഇരുന്ന് ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നാലും ഇതേപോലെ കുറച്ച് ഭാഗമൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി വന്ന് നടന്ന് തീർക്കാം അപ്പൊ നമ്മൾ ഇന്നിവിടെ കുറേ ചെടികൾ ഒരുമിച്ച് കാണുകയാണ് അപ്പോൾ മഴയൊക്കെ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ കൊടെയൊന്നും എടുത്തിട്ടില്ല ഇവിടെ അടുത്തന്നെയാണ് വീട് അപ്പോൾ അപ്പൊതാ നമ്മൾ ഇങ്ങടേക്ക് നടക്കുന്ന ഭാഗത്തേക്ക് വലിയൊരു മരം ചാഞ്ഞ് നിക്കുകയാണെങ്കിൽ നിറയെ പുളിയുറുമ്പാണ് ഭയങ്കര കഷ്ടമായി പോയി എന്ന് എനിക്ക് തോന്നി കാരണം നല്ലോണം നല്ലോണം ആക്രമിച്ചു തന്നെ ശരിക്കും ഈ ഒരു പൂവിൻ്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പുളിയുറുമ്പിൻ്റെ കടിയായിട്ട് ഇവിടെ വന്നത് ധാരാളം ഹെലിക്കോണിയ പ്ലാന്റുകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഓറഞ്ച് കളറിലെ ആയിട്ട് ഹെലിക്കോണിയ നമുക്ക് പലപ്പോഴും പല ഹണ്ടെങ്കിലും കിട്ടാറുണ്ട് എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഏരിയ മൊത്തം ഈ പ്ലാന്റ് ആണ് പിന്നെ ഈ അടുത്തിടെ ചെയ്ത പല ഹണ്ടെങ്കിലും നമുക്കിത് കിട്ടിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഈ കനാലിൻ്റെ ഭാഗത്ത് ഇവിടെ നടക്കാന്നുള്ള ഒരു കൗതുകം കൂടെ ഉള്ളിൽ നിൽക്കുന്നതിനാൽ എനിക്ക് എന്തായാലും ഇങ്ങടയ്ക്ക് കടക്കണം എന്ന് തന്നെ തോന്നി ചെടി എന്തായാലും ഞാൻ എടുക്കുന്നില്ല കാരണം എൻ്റെ കയ്യിലുള്ള പ്ലാന്റ് ആണ് ചുമ്മാ അതിൻ്റെ അടുത്തേക്ക് വരിക ഒന്ന് ആ ചെടിയോടും പൂക്കളോടും ചേർന്നിരിക്കുക അത്രേ ആഗ്രഹമുള്ളൂ കേട്ടോ മഴയാണെങ്കിൽ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് ആരും അങ്ങനെ അവിടെ നിന്ന് ചെടികളൊന്നും എടുക്കാറില്ല കാരണം ഇറങ്ങിയെടുക്കാൻ വലിയ പാടാണ് പിന്നെ ഞങ്ങളുടെ നാട്ടിലത് കോമൺ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഹ്യൂലിക്കോണിയ പ്ലാന്റ് പിന്നെ ഞാനിപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ വേറെ ചുറ്റപ്പെട്ടോ എൻ്റെ പ്ലാന്റ് ഒക്കെ ഉണ്ട് പക്ഷെ നമുക്കതൊന്നും എടുക്കാൻ പറ്റൂലട്ടോ അങ്ങടെ ഇറങ്ങാൻ എന്തായാലും പറ്റില്ല ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടുകാട്ട് ഞാൻ ഉടനെ വരുന്നതാണ് കേട്ടോ മഴ പെയ്തപ്പോൾ നമ്മൾ വീഡിയോ നിർത്തി വീട്ടിലേക്ക് പോരാൻ തുടങ്ങി കാരണം ഒന്നാമത്തെ പുളിയുറുമ്പ് നല്ല രീതിയിൽ ആക്രമിച്ചിട്ടുണ്ട് ഇനി ഒന്ന് വീട്ടിൽ പോയി നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുവാണെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ